കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ ദയനീയ പരാജയത്തെ വളരെയധികം ഗൗരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം പരിശോധിക്കുന്നത്. ഇപ്പോൾ അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പരാജയം പഠിക്കാൻ. അഞ്ചംഗ സമിതി പഠിച്ചാൽ മാത്രം കോൺഗ്രസ് ജയിക്കുമോ? മുതിർന്ന നേതാവ് അശോക് ചവാനെയാണ് സമിതി അധ്യക്ഷനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സൽമാൻ ഖുർഷിദ്, മനീഷ് തിവാരി, വിൻസെന്റ് എച്ച് പാല, എം പി ജ്യോതിമണി എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി സമിതിക്ക് നിർദ്ദേശം നൽകിയത്. സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലടക്കം സംഘടനാ നേതൃത്വത്തിൽ അഴിച്ചുപണി നടന്നേക്കും. ലോക്ഡൌൺ കഴിഞ്ഞാൽ ഉടൻ കേരളത്തിലേക്ക് ഹൈക്കമാൻഡ് സംഘവും എത്തും. ലോക്സഭ മുൻ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി വി വൈദ്യലിംഗം എന്നിവരാണ് എത്തുന്നത്. പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കലാണ് പ്രധാന ദൗത്യം. കേരളം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തോൽവിയാണ് പ്രധാനമായും വലിയ ആശങ്കയായി മുന്നിലുള്ളത്. കോൺഗ്രസിൽ അഴിച്ചുപണി വേണമെന്ന ആവശ്യമാണ് കൂടുതലായും ഉയർന്നു കേൾക്കുന്നത്. അഴിച്ചുപണിയേക്കാൾ ആവശ്യം ഗ്രൂപ്പുകളെ ഇല്ലാതാക്കലും താഴെ തട്ട് മുതൽ മുകളറ്റം വരെ ജനങ്ങളുമായി ഇഴുകിച്ചേർന്നുള്ള പ്രവർത്തനവുമാണ് വേണ്ടതെന്നും ആവശ്യമുയരുന്നുണ്ടെങ്കിലും എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തലപ്പത്തെ അഴിച്ചുപണികളിലാണ്. കേരളത്തിൽ കോൺഗ്രസിനുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനൈക്യമാണെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറഞ്ഞു. ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള കണ്ടെത്തലുകൾ. നേതൃത്വം ഒറ്റക്കെട്ടാണെന്ന തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ ഈ അനൈക്യം പാർട്ടി പ്രവർത്തകരിലും അണികളിലും പ്രകടമായി. ഗ്രൂപ്പ് നേതാക്കളും ഗ്രൂപ്പുകളും തന്നിഷ്ടം പോലെ പ്രവർത്തിച്ചു. ഇത് തന്നെയാണ് പരാജയത്തിന് പ്രധാന കാരണമായത്. താഴെത്തട്ടിൽ ഇടതുപക്ഷത്തെ നേരിടാൻ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം പര്യാപ്തമായിരുന്നില്ല. സംഘടനയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നേതൃത്വം പരാജയപ്പെടുകയും ചെയ്തു. ഇങ്ങനെ പോകുന്നു റിപ്പോർട്ടിലെ പരാമർശങ്ങൾ. പരസ്പരം ചെളിവാരി എറിയലുകൾ അല്ലാതെ ഇനിയും പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ടതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ വീണ്ടും 5 വർഷം ലഭിക്കുമ്പോൾ ആസനത്തിൽ ആലു മുളച്ചവന് അതും തണൽ എന്ന് കരുതാതെ കോൺഗ്രസിന്റെ ആസനത്തിൽ മുളച്ചിരിക്കുന്ന ആലുകൾ പിഴുതെറിഞ്ഞ് ഇരുപ്പുറപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അഴിച്ചുപണിയുടെയും ആവശ്യമുണ്ടാവില്ല. കാരണം കോൺഗ്രസ് ഉണ്ടെങ്കിലല്ലേ അഴിച്ചുപണിയൊക്കെ വേണ്ടതുള്ളൂ. സൈബറിടങ്ങളിൽ തളച്ചിടാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗ്രൂപ്പ് ചിന്തയില്ലാതെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസിന് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയൂ. ഗ്രൂപ്പ് നേതാക്കളുടെ പിടിയിൽ നിന്ന് ഹൈക്കമാൻഡ് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെ കോൺഗ്രസിലെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമാവില്ല. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഉയരുമായിരുന്ന ആ ഒരു പഴയ വികാരമൊന്നും ഇപ്പോഴില്ല. നേതാക്കൾക്ക് പോലും കോൺഗ്രസ് എന്ന വികാരത്തെക്കാൾ ഉള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചില അക്ഷരങ്ങളോടുള്ള പ്രതിപത്തി മാത്രമാണെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഹൈക്കമാൻഡിന് അതറിയില്ല. അറിയില്ല എന്നാണോ അതോ അവർ അറിഞ്ഞിട്ടും വലിയ കാര്യമില്ലെന്നാണോ? നെഹ്റു കുടുംബത്തെ മുൻനിർത്തി ഗ്രൂപ്പുകളിലേക്കുള്ള പ്ലാറ്റ്ഫോം ഒരുക്കുന്നവർ ഇനിയെങ്കിലും ഈ അവസ്ഥ മനസ്സിലാക്കിയാൽ കോൺഗ്രസിന് കൊള്ളാം. കേരളത്തിനതൊരു വിഷയമേ അല്ല. ഒന്നിടവിട്ടെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ടാണ് കേരളം നിലനിൽക്കുന്നത് എന്ന ധാരണ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോടെ ഇല്ലാതായി കഴിഞ്ഞു. കോൺഗ്രസ് ഇല്ലാത്ത കേരളം എന്നത് യാഥാർത്ഥ്യമാകാൻ ഇനി അധികം നാൾ വേണ്ടിവരില്ല. വരുന്ന 5 വർഷം കൊണ്ട് ഇടതുമുന്നണി ആ സ്ഥാനം ഉറപ്പിച്ചു കഴിയും. കോൺഗ്രസ് ഭരിക്കാതെ ഇന്ത്യയും 10 കൊല്ലം തികയ്ക്കുന്നത് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.